മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്നലിൽ ഹസനത്തി നൂറൻ ഫിൽ ഖൽബി, നന്മ ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചമുണ്ടാകും, നന്മ ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ ഒരു പ്രകാശമുണ്ടാകും, നന്മ ചെയ്യുന്നവരുടെ ഹൃദയം വെള്ള ഹൃദയമായിരിക്കും, സ്ഫടികം പോലെ, കളങ്കമില്ലാത്ത സ്ഫടികം പോലെ സ്ഫുടമായ ഹൃദയമായിരിക്കും നന്മ ചെയ്യുന്നവരുടെ ഹൃദയം. ഇന്നലിൽ ഹസനത്തി നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിൽ അല്ലാഹു തആല ഒരു പ്രകാശമിട്ട് കൊടുക്കുമെന്നാണ്. വലിയാം ഫിൽ വജ്ഹി, മുഖത്ത് അല്ലാഹു തആല ഒരു ഗാംഭീര്യം, ഒരു പ്രസന്നത അല്ലാഹു ഇട്ട് കൊടുക്കും. നന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ മുഖങ്ങളിൽ ഒരു ഗാംഭീര്യം നൽകുമെന്നാണ്, മുഖത്തൊരു പ്രസന്നതയുണ്ടാകുമെന്നാണ്, മുഖത്തൊരു വെളിച്ചമുണ്ടാകുമെന്നാണ്. ചില ആലിമീങ്ങളുടെ, ചില ഔലിയാക്കളുടെ മുഖം കാണുമ്പോൾ നമ്മൾക്ക് കാണാം എന്തോ ഒരു വെളിച്ചമാണ്. ചില ആളുകൾ മരണപ്പെടുന്ന സമയത്ത് അവരുടെ മുഖത്തിന് എന്തോ ഒരു പ്രകാശമാണ്. എന്തുകൊണ്ടാണ്? ഇന്നലിൽ ഹസനത്തി നൂറം ഫിൽ ഖൽബി വലിയാം ഫിൽ വജ്ഹി, മുഖത്തിനും ഹൃദയത്തിനും അല്ലാഹു തആല പ്രകാശമിട്ട് കൊടുക്കുമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വസഅതം ഫിൽ റിസ്ഖി, അല്ലാഹു തആല ഭക്ഷണത്തിൽ വിശാലത നൽകുമെന്നാണ്, അല്ലാഹു തആല ഭക്ഷണത്തിൽ വിശാലത നൽകുമെന്നാണ്. നന്മ ചെയ്യുന്ന ആളുകൾ, നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകൾ, ചിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, അല്ലാഹു തആല അത്തരം ആളുകൾക്ക് ഭക്ഷണത്തിൽ വിശാലത നൽകുമെന്നാണ്. എന്താണ് റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നമ്മുടെ വീട് റിസ്ഖാണ്, നമ്മുടെ ഭാര്യ റിസ്ഖാണ്, നമ്മുടെ മക്കൾ റിസ്ഖാണ്, നമ്മുടെ വസ്ത്രവും റിസ്ഖാണ്, നമ്മുടെ ജോലി റിസ്ഖാണ്, നമ്മുടെ സമ്പാദ്യം റിസ്ഖാണ്, നമ്മുടെ വരുമാനവും റിസ്ഖാണ്. ഈ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകുമെന്നാണ്. നന്മ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തിന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകേണ്ട റിസ്ഖിനെ തടയുമെന്നാണ്. തെറ്റുകൾ ചെയ്ത്, തിന്മകൾ ചെയ്ത് തോന്നിവാസികളായി തൗബ ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾ, പശ്ചാത്തപിച്ച് മടങ്ങാതെ താൻ തോന്നികളായി ജീവിക്കുന്ന ആളുകൾ, ചമ്മാടികളായി ജീവിക്കുന്ന ആളുകൾ, അല്ലാഹു തആല അത്തരം ആളുകൾക്ക് റിസ്ഖ് തടയുമെന്നാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തടയുമെന്നാണ്, അല്ലാഹുവിന്റെ നന്മയെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ അല്ലാഹു തടയുമെന്നാണ്. ജനങ്ങൾക്കിടയിൽ അല്ലാഹു നന്മ ചെയ്യുന്നവരോട് പ്രത്യേകമായൊരു സ്നേഹം, പ്രത്യേകമായൊരു അംഗീകാരം അല്ലാഹു ഇട്ട് കൊടുക്കുമെന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. അത് തന്നെയല്ലയോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഒരാള് തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഹൃദയത്തിൽ അല്ലാഹു കറുത്ത പുള്ളികൾ ഇട്ട് കൊടുക്കുമെന്ന്, കറുത്ത പാടുകൾ ഉണ്ടാകുമെന്ന്. തൗബ ചെയ്യാതെ, തൗബ ചെയ്താലോ ആ തെറ്റിനെ മായ്ച്ചു കളയാൻ കഴിയും. ആ കറുത്ത പാടുകളെ, കറുത്ത അടയാളങ്ങളെ തൗബ ചെയ്യലോടുകൂടി, തെറ്റിന്റെ ഉടനെ ഒരു നന്മ ചെയ്യലോടുകൂടി മായ്ച്ചു കളയാൻ കഴിയുമെന്നാണ്. മായ്ച്ചു കളയാൻ കഴിയും. എന്നാൽ ഒരാൾ തൗബ ചെയ്യുന്നില്ല, ഒരു തെറ്റ് വന്നാൽ അതിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്ത് ആ കളങ്കമായ ഹൃദയത്തെ നിങ്ങൾ നിഷ്കളങ്കമാക്കണമെന്ന്, കറപുരണ്ട ഹൃദയത്തെ, അതിന്റെ കറകളെ നീക്കണമെന്ന്, അല്ലാഹു കറുത്ത പുള്ളികൾ ഇട്ട് കറുത്തുപോയ ഹൃദയത്തെ വെളുപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ കറുത്ത പുള്ളികൾ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. തിന്മ ചെയ്യുന്നവരുടെ ഹൃദയം കടുത്തുപോകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അവർക്ക് പിന്നെ നന്മ ചെയ്യാൻ കഴിയില്ല, അവർക്ക് പിന്നെ വാദുകൾ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവൂല, അവർ വാദ് കേട്ടാലും അവരിൽ യാതൊരു മാറ്റം ഉണ്ടാവൂല. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? തെറ്റു ചെയ്ത്, തെറ്റു ചെയ്ത് ഹൃദയം കടുത്തുപോയാൽ, ഹൃദയം കറുത്തുപോയാൽ ഒരു നന്മ പോലും അവർക്ക് തിരിച്ചറിയൂല. നന്മയേത്, ചിന്മയേത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് തരുമെന്ന് പരിശുദ്ധ
ഖുർആനിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തെറ്റുകൾ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇതുപോലെയുള്ള മജ്ലിസുൻ നൂറിന്റെ സദസ്സിലേക്ക്, സ്വലാത്തിന്റെ സദസ്സിലേക്ക്, വഅദിന്റെ സദസ്സിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി കടന്നു വന്ന് ഇത്തരം സദസ്സിൽ നമ്മൾ ഇരിക്കലോടുകൂടി, ഇത്തരം സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കലോടുകൂടി നമ്മൾ അറിയാതെ ആയിരക്കണക്കിന് പാപങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പുറത്തു നിൽക്കുന്ന ആളുകളോട് ഇരിക്കാൻ പറഞ്ഞത്. പുറത്തിരിക്കുന്ന ആളുകളോട് വഅദ് കേൾക്കാൻ എവിടെ ഇരിക്കണമെന്നില്ല. വീട്ടിൽ പോയി മൊബൈൽ തുറന്നാൽ ഈ വാത കേൾക്കാം, ലൈവാണിത്. വാത കേൾക്കാൻ ഇവിടെ വരേണ്ടതില്ല, വാത കേൾക്കാൻ വീട്ടിലിരുന്നാൽ മതി. ഇവിടെ വരുന്നത് എന്തിനാണ്? മജ്ലിസിന്റെ ഇൽമ, മജ്ലിസിന്റെ ബറക്കത്ത് കരസ്ഥമാക്കാനാണ്. ഇവിടെ വരുന്നത് എന്തിനാണ്? അല്ലാഹു തആല പാപങ്ങൾ മുഴുവനും പൊറുത്തു തരാമെന്ന് പറഞ്ഞ ഈ മഹത്തായ സദസ്സിലിരുന്നാൽ ആയിരക്കണക്കിന് പാപങ്ങൾ അല്ലാഹു നമ്മൾക്ക് പൊറുത്തു തരുന്നത് കൊണ്ടാണ് മഹാന്മാരായ മലക്കുകളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഹദീസാണിത്. മഹാന്മാരായ മലക്കുകളോട് അല്ലാഹു പറയുന്നുണ്ട്, ഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും, ഈ ഇങ്ങനെയുള്ള സദസ്സുകളിൽ ഇരിക്കുന്നവർ, അത് മജ്ലിസുൻ നൂറായാലും ശരി, സ്വലാത്തിന്റെ മജ്ലിസായാലും ശരി, വഅദിന്റെ സദസ്സായാലും ശരി, ഇതുപോലെയുള്ള മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത്തരം സദസ്സുകളിൽ വന്ന് ഇരിക്കണം. പുറത്തു നിന്നാൽ അത് കിട്ടൂല, സദസ്സുകളിൽ തന്നെ ഇരിക്കണം. എവിടെയാണ് മലക്കുകളുടെ സാന്നിധ്യമുള്ളത്? ഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും, അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ജലീസുഹും എന്നാ പറഞ്ഞത്. ജലീസുഹും എന്ന് പറഞ്ഞാൽ സദസ്സിൽ ഇരിക്കുന്നവർ, സദസ്സിൽ ഇരിക്കുന്നവർ പരാജയപ്പെടൂല എന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു ഹദീസ് കാണാം, ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എണീറ്റു പോയിക്കോളൂ, ഖൂമു എന്നാണ് പറഞ്ഞത്. നിൽക്കുന്നവർ പിന്നെ എവിടെ എണീക്കാനാണ്? ഇരിക്കുന്നവരോടാ പറഞ്ഞത്, ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ ഇതുവരെ ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുകയായിരുന്നല്ലോ, വഅദിന്റെ സദസ്സിൽ, മജ്ലിസുൻ നൂറിന്റെ സദസ്സിൽ ഇരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എണീറ്റു പോയിക്കോളൂ. വഅദ് കഴിഞ്ഞിരിക്കുകയാണ്, മജ്ലിസുൻ നൂറ് കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ധൈര്യമായി എണീറ്റ് പോയിക്കോളൂ. മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തന്നിരിക്കുകയാണ്, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തന്നിരിക്കുകയാണ്. ഒരു ദോഷം പോലുമില്ലാതെ, ഒരു ദോഷം പോലുമില്ലാതെ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് അല്ലാഹു ഇൽമിന്റെയോ ദിക്റിന്റെയോ സ്വലാത്തിന്റെയോ മജ്ലിസുൻ നൂറിന്റെയോ അതുപോലെ തന്നെ അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ, മഹാന്മാരെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ ഇരുന്നാൽ അല്ലാഹു പാപങ്ങൾ പൊറുത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത്, നന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ ഹൃദയം സ്ഫടികം പോലെ വെളിച്ചമുള്ളതാക്കുമെന്നാണ്, അവരുടെ മുഖത്തിനൊരു ഗാംഭീര്യവും പ്രകാശവും അല്ലാഹു നൽകുമെന്നാണ്, അവരുടെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകുമെന്നാണ്. അല്ലാഹു തആല ജനങ്ങൾക്ക് എല്ലാവർക്കും അയാളോട് പ്രത്യേകമായ സ്നേഹം അല്ലാഹു അവരുടെ മനസ്സിലിട്ട് കൊടുക്കുമെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അയൽവാസികൾ നമ്മോട് പിണക്കമാണ്, നാട്ടുകാർ ആരും നമ്മെ അംഗീകരിക്കുന്നില്ല, ജനങ്ങൾക്ക് ആർക്കും എന്നോട് ഇഷ്ടമില്ല എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയോ എന്റെ ഭാഗത്ത് തെറ്റുകൾ വരുന്നു എന്നാണ് അർത്ഥം, എവിടെയോ എന്റെ ഭാഗത്ത് അപാകതകൾ വരുന്നു എന്നാണ് അർത്ഥം, ഞാനൊരു തെറ്റുകാരനായി മാറിയോ എന്നാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുകയാണ് വേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണേ സത്യം, അല്ലാഹുവാണേ സത്യം, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാതെ ഒരാളും, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാതെ ഒരാളും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. മുഅ്മിനീങ്ങളാവാതെ, സത്യവിശ്വാസികളാവാതെ ഒരാളും നാളെ സ്വർഗത്തിൽ കടക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിൽ കടക്കലാണ്, മുഅ്മിനാവാതെ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞു. ഇപ്പൊ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്താവണം? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്താവണം? മുഅ്മിനീങ്ങളാവണം. മുഅ്മിനീങ്ങളാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. എങ്ങനെയുള്ള സ്വർഗം? എങ്ങനെയുള്ള സ്വർഗം? കുല്ലു നഫ്സിൻ ذائقة الموت وإنما
فون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز ആരാണ് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ അള്ളാഹുവിന്റെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ ആരാണ്? അവരാണ് വിജയികൾ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നമ്മൾക്ക് ലഭിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ മുഅ്മിനീങ്ങളാവണം. സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ മുഅ്മിനീങ്ങളാവണമെങ്കിൽ സത്യവിശ്വാസികളാവണമെങ്കിൽ അത് ചെയ്യണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ ഒരാളും മിനൗല, പരസ്പരം സ്നേഹിക്കാതെ ഒരാളും മിനൗല. ഒരാളോട് പകയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാളോട് വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ, ചൊടിയുണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ അയാൾ മുഅ്മിനാവൂല എന്നാണ്. പകയുണ്ടെങ്കിൽ മുഅ്മിനാവണമെങ്കിൽ പരസ്പരം സ്നേഹം വേണം. ആരാണോ സംശുദ്ധമായ മനസ്സാർക്കാണോ ഉള്ളത്, കറയില്ലാത്ത, കളങ്കമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പിണക്കമില്ലാത്ത, ചുടിയില്ലാത്ത, കുരുഷ്ടില്ലാത്ത, കുറുമ്പില്ലാത്ത മനസ്സ്, സംശുദ്ധമായ മനസ്സ്, നന്മയുടെ മനസ്സ്, സ്നേഹത്തിന്റെ മനസ്സ് ആർക്കാണോ ഉള്ളത്, അവര് മാത്രമേ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. സംശുദ്ധമായ മനസ്സുള്ളവർക്ക് അള്ളാഹു നാളെ സ്വർഗം നൽകുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്നേഹമുണ്ടെങ്കിലേ ഈമാനുള്ളൂ, സ്നേഹമില്ലാത്തവൻ ഈമാനില്ല. പരസ്പരം ബഹുമാനിക്കാത്തവർ, പരസ്പരം സ്നേഹിക്കാത്തവർ, പകയും ചൊടിയും വൈരാഗ്യവും വെച്ച് നടക്കുന്ന ആളുകൾ അവര് മുഅ്മിനീങ്ങളല്ല. മുഅ്മിനീങ്ങളല്ലെങ്കിൽ സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടൂലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പാടൊക്കെ? സ്വർഗം കിട്ടൂലെങ്കിൽ പിന്നെ എന്തിനാണ് അഞ്ചു നേരം പള്ളിയിലേക്ക് പോകുന്നത്? എന്തിനാണ് ഖുർആൻ ഓതുന്നത്? എന്തിനാണ് നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കുന്നത്? ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായി, ആ ആഗ്രഹങ്ങളൊന്നും ചെയ്യാതെ ഹറാമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. പലിശയിലൂടെ സമ്പാദിക്കാം, വ്യഭിചരിക്കാം, വേണമെങ്കിൽ കള്ളു കുടിക്കാം, കഞ്ചാവടിക്കാം, മറ്റൊരാളുടെ സമ്പാദ്യം മോഷ്ടിക്കാം, എന്തും ചെയ്യാം, എന്തും ചെയ്യാം. എന്തേ നമ്മൾ ഇതൊന്നും ചെയ്യാത്തത്? നാളെ സ്വർഗം ലഭിക്കണമെന്നുള്ള താല്പര്യത്തോടെയാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളാണ്. മനസ്സ് പറയുന്നു വ്യഭിചരിക്കണമെന്ന്, മനസ്സ് പറയുന്നു പലിശയിലൂടെ ഹറാമിലൂടെ സമ്പാദിക്കണമെന്ന്, മനസ്സ് പറയുന്നു കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കണമെന്ന്. എന്നിട്ടും നമ്മുടെ ശരീരത്തെ എന്തിനു വേണ്ടിയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്? നാളെ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമല്ലയോ? അല്ലേ? അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കണമെന്നുള്ള അമിതമായ ആഗ്രഹമല്ലയോ? ആ സ്വർഗം ലഭിക്കണമെങ്കിൽ പള്ളിയുടെ മെഹ്റാബിൽ കിടന്നാൽ ആ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. തഹജ്ജുദ് നിസ്കരിച്ചാൽ ആ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ തസ്ബീഹ് ചൊല്ലി ജപമാല പിടിച്ച്, തസ്ബീഹ് മാല പിടിച്ച് 24 മണിക്കൂറും ദിക്ർ ചൊല്ലിയാലും ആ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. സ്വർഗം കിട്ടണമെങ്കിൽ നിങ്ങളൊരു മുഅ്മിനീങ്ങളാവണം, നിങ്ങളൊരു സത്യവിശ്വാസിയാവണം. സത്യവിശ്വാസിയാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്കിടയിൽ പിണക്കമുണ്ടാവാൻ പാടില്ല. അയൽവാസികളോട് പിണക്കം, ജ്യേഷ്ഠാനുജന്മാര് പിണങ്ങിയിട്ട്, സഹോദരിമാരുമായി പിണക്കം, കുടുംബക്കാരുമായി പിണക്കം, പാർട്ട്ണർമാരുമായി പിണക്കം, നാട്ടുകാരുമായി പിണക്കം, ഇങ്ങനെ പലരുമായി പിണങ്ങി നിൽക്കുന്ന ഒരാൾക്ക് മുഅ്മിനാവാൻ കഴിയില്ല എന്നാണ്. അത്തരം ആളുകൾ സത്യവിശ്വാസിയല്ല. യഥാർത്ഥ വിശ്വാസി ആണെങ്കിൽ പിണക്കമില്ലാത്ത സ്നേഹത്തിന്റെ മനസ്സ് വേണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഇവിടല്ലേ സ്വർഗം കിട്ടണമെങ്കിൽ മുഅ്മിനാവണം, മുഅ്മിനാവണമെങ്കിൽ പരസ്പരം സ്നേഹിക്കണം. പരസ്പരം സ്നേഹമുണ്ടാവാൻ ഇനി എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹമുണ്ടാവാൻ ഇനി എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുഹു തഹബ്ബതും. സ്നേഹമുണ്ടാവാൻ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞു തരട്ടെയോ? സ്നേഹം
സ്നേഹമുണ്ടാവാൻ ഞാൻ നിങ്ങൾക്കൊരു തന്ത്രം പറഞ്ഞു തരട്ടെയോ? സ്നേഹമുണ്ടാവാൻ ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരട്ടെയോ? എന്താണ് ബലാ യാ റസൂലല്ലാഹ്, പറയൂ നബിയെ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ പരസ്പരം സലാം പറയണം, എല്ലാവരും പരസ്പരം സലാം പറയണം, കാണുന്നവരോടൊക്കെ സലാം പറയണം, ആണുങ്ങൾ ആണുങ്ങളോട്, സ്ത്രീകൾ സ്ത്രീകളോട്, പുരുഷന്മാര് പുരുഷന്മാരോട്, അന്യ സ്ത്രീകളോട് സലാം പറയരുത്, അന്യ പുരുഷന്മാരോടും സലാം പറയരുത്, സ്ത്രീകൾ സ്ത്രീകളോട്, പുരുഷന്മാര് പുരുഷന്മാരോട്, മുതിർന്നവരോട്, സ്നാതുമാരോട്, ചെറിയവരോട്, ഭാര്യയോട്, മക്കളോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട് പരസ്പരം സലാം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറഞ്ഞില്ലെങ്കിൽ സ്നേഹമുണ്ടാവൂല. സലാം പറഞ്ഞാൽ സ്നേഹമുണ്ടാകും, സലാം പറഞ്ഞില്ലെങ്കിൽ സ്നേഹമുണ്ടാവൂല. ആർക്കാണ് സലാം പറയാൻ കഴിയാത്തത്? ആർക്കാണ് സലാം പറയാൻ കഴിയാത്തത്? ഹൃദയത്തിലൊരൽപ്പം കിബറുള്ള ആളുകൾ, ഹൃദയത്തിലൊരൽപ്പം അഹങ്കാരമുള്ള ആളുകൾ, ഈഗോയുള്ള ആളുകൾ, അവർക്ക് സലാം പറയാൻ കഴിയില്ല. ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് സലാം പറയാൻ കഴിയില്ല. ഭാര്യയുമായി നല്ല സ്നേഹം വേണമെങ്കിൽ ഭാര്യയോട് സലാം പറയണം, ഭർത്താവുമായി നല്ല ബന്ധം വേണമെങ്കിൽ ഭർത്താവിനോട് സലാം പറയണം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാവാൻ അവർ പരസ്പരം സലാം പറയണം, ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം സുദൃഢമാവാൻ, നാട്ടുകാര് തമ്മിലുള്ളത്, കുടുംബക്കാര് തമ്മിലുള്ളത്, ചങ്ങാതിമാര് തമ്മിലുള്ള ബന്ധങ്ങൾ സുദൃഢമാവാൻ സലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അഹങ്കാരത്തിന്റെ ഏതെങ്കിലും ഒരംശം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവർക്ക് സലാം പറയാൻ കഴിയില്ല. സലാം പറയാത്തവന് സ്നേഹമുണ്ടാവില്ല. സ്നേഹമില്ലാത്തവൻ വിശ്വാസിയല്ല. വിശ്വാസിയല്ലാത്തവൻ ഒരു കാരണവശാലും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം സ്നേഹം വർദ്ധിക്കാനുള്ള മറ്റൊരു വഴിയാണ് വലിൽ ജൂദി വൽ അത്വാഇ വൽ കറമി വസ്സഖാ, നന്നായി ദാനധർമ്മം ചെയ്യുന്നത്, നന്നായി ദാനധർമ്മം ചെയ്യുന്നത് സ്നേഹം കൂടാൻ കാരണമാകുമെന്നാണ്. കാരണമെന്തേ? അസ്സഖിയു ഖരീബും മിനല്ലാഹ് വഖരീബും മിനന്നാസ് വബഈദും മിനന്നാർ വബഈദും മിനന്നാർ വബഈദും മിനൽ ജന്ന. അല്ലാഹുവിന്റെ മാർഗത്തിൽ നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവനാണ്. ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്, അല്ലാഹുവിനും അവരെ ഇഷ്ടമാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്നവർ സ്വർഗത്തോട് അവരടുത്തവരാണ്, നരകത്തിൽ നിന്നവർ അകലെയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുന്നവര് അവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്, അവരെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അവരെ അല്ലാഹുവിനും ജനങ്ങൾക്കും മാത്രമല്ല, അവരെ നരകത്തിൽ നിന്ന് അകലെയാണ്, സ്വർഗത്തോട് അവരടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാല് പിശുക്കന്മാരായ ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത ആളുകൾ, ബഈദും മിനല്ലാഹ് അല്ലാഹുവിനവരെ ഇഷ്ടമല്ല, ബഈദും മിനല്ലാഹ് അല്ലാഹുവിനവരെ ഇഷ്ടമല്ല, വബഈദും മിനന്നാസ് ജനങ്ങൾക്കും അവരെ ഇഷ്ടമല്ല, വബഈദും മിനൽ ജന്ന സ്വർഗത്തിൽ നിന്നും അവരകലെയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലേ, നാട്ടിലുള്ള പിശുക്കന്മാരെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉറപ്പായിരിക്കും. അയാൾ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി, എത്ര വലിയ മുതലാളിയാണെങ്കിലും ശരി, കോടീശ്വരനാണെങ്കിലും ശരി, പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളാണെങ്കിലും ശരി, കുടുംബക്കാരാണെങ്കിലും ശരി, പിശുക്കന്മാരെ ലോകത്തിന് ഇഷ്ടമല്ല, പിശുക്കന്മാരെ അല്ലാഹുവിനും ഇഷ്ടമല്ല, നാട്ടുകാർക്കും ഇഷ്ടമല്ല, കുടുംബക്കാർക്കും ഇഷ്ടമല്ല. പിന്നെ എന്തിനാണ് ഈ നമ്മളുണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്കി പിശുക്കി വെച്ച് എവിടെ കൊണ്ടുപോവാനാണ്? അവര് സ്വർഗത്തിൽ നിന്ന് അകലെയാണ്, അവര് നരകത്തിലേക്ക് അടുത്തവരാണ് പിശുക്കന്മാർ. അതുകൊണ്ട് വലിൽ ജൂദി വൽ അത്വാഇ വൽ കറമി വസ്സഖാ, മാന്യമായ സ്വഭാവമുള്ളവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നന്നായി ദാനധർമ്മം ചെയ്യുന്നവർ, സമ്മാനങ്ങൾ കൈമാറുന്നവർ, അത് കാരണത്താൽ ജനങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടാകുമെന്നാണ്. യൂരിസുൽ മവദ്ദ സ്നേഹമുണ്ടാക്കുകയും വയുദ്ഹിബുൽ അദാവ ശത്രുതയെ, വൈരാഗ്യത്തെ, ചൊടിയെ, പിണക്കത്തെ, ആ സ്നേഹം കൊണ്ട്, ആ സമ്പാദ്യം കൊണ്ട്, ആ ദാനധർമ്മം കൊണ്ട്, സൽസ്വഭാവം കൊണ്ട് ശത്രുതയെ ഇല്ലാതാക്കാം.
ഉണ്ടാകാമെന്ന് പരിമഹാന്മാരായ അലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദാനധർമ്മം, സ്വൽസ്വഭാവിയായ ജീവിതം, സ്വൽസ്വഭാവിയായ ജീവിതം, മാന്യമായ പെരുമാറ്റം, ഇതുകൊണ്ട് ജനങ്ങളിൽ നിന്നുള്ള സ്നേഹം കരസ്ഥമാക്കാൻ നമ്മൾക്ക് സാധിക്കും. അതോടൊപ്പം ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവരുടെ ശത്രുത ഇല്ലായ്മ ചെയ്യാൻ, ശത്രുതയെ നീക്കം ചെയ്യാനും ദാനധർമ്മം കൊണ്ട് കഴിയുമെന്നാണ് പഠിപ്പിക്കുന്നത്. ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത്, അള്ളാഹുവിനെ ആരാണോ അംഗീകരിക്കുന്നത്, നന്മയെ ആരാണോ അംഗീകരിക്കുന്നത്, അവന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ശ്രദ്ധിക്കണേ സഹോദര, ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വിഷയമാണിത്. ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നത്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നത്, നന്മയെ അംഗീകരിക്കുന്നതാരാണ്, അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളുകൾ, ആരാണോ പിശുക്ക് കാട്ടിയത്, മറ്റൊരാളെ സഹായിക്കാതെ, ആരെയും സഹായിക്കാതെ പിശുക്ക് കാട്ടുന്നവരാരാണ്, ആ പിശുക്ക് കാട്ടുന്ന ആളുകൾക്ക് എല്ലാ വഴിയിലും തടസ്സമായിരിക്കുമെന്ന്, എല്ലാ വഴികളും അടഞ്ഞതായിരിക്കുമെന്ന്, അവർക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കൂല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന പ്രിയങ്കരായ മുഅ്മിനീങ്ങളോട്, മിനാത്തുകളോട്, മുസ്ലിമീങ്ങളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ സ്നേഹം സമ്പാദിക്കാനുള്ള വഴി, അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാനുള്ള വഴി, നമ്മൾ എന്ത് വേണം, ഒന്ന് സ്വൽസ്വഭാവികളാവണം, അതോടൊപ്പം നല്ല രീതിയിൽ നന്നായി ദാനധർമ്മം ചെയ്യുന്നവരാവണം. മഹാനായ സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമായിട്ടില്ല, അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പ് പറയുകയാണ്, അല്ലാഹുവാണേ സത്യം, സത്യം ലഖദ് ആജ്വാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ആജ്വാനി, അല്ലാഹുവിന്റെ പ്രവാചകർ ഒരുപാട് ഒരുപാട് സംഭാവനകളും സമ്മാനങ്ങളും സദഖകളും എനിക്ക് തന്നിട്ടുണ്ട്. സഫ്വാൻ ഇബ്നു ഉമയ്യ മുസ്ലിമല്ല, മുസ്ലിമാകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, സദഖകൾ നൽകിയിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഏറ്റവും ദേഷ്യമുണ്ടായിരുന്നത്, ഏറ്റവും കോപമുണ്ടായിരുന്നത് മുഹമ്മദിനോടാണ്. എന്റെ മനസ്സിൽ മുഹമ്മദിനോട് പകയുണ്ടായിരിക്കെ, ദേഷ്യമുണ്ടായിരിക്കെ, ചൊടിയുണ്ടായിരിക്കെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് സമ്മാനങ്ങളും സഹായങ്ങളും എനിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പകയും വിദ്വേഷവും വെച്ച് മുഹമ്മദിനോടുള്ള പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്ത തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ സമ്മാനം തന്ന് തന്ന്, സ്വതക്ക നൽകി നൽകി, സഹായങ്ങൾ ഒരുപാട് ചെയ്തപ്പോൾ എനിക്കറിയാതെ എന്റെ മനസ്സിലുള്ള പ്രതികാരം മറന്നുപോയി, എന്റെ മനസ്സിലുള്ള പക ഞാൻ മറന്നു, എന്റെ മനസ്സിലുള്ള ദേഷ്യം ഞാൻ മറന്നു, എന്നിട്ടറിയാതെ മുഹമ്മദിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, അങ്ങനെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മഹാനായ സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. ശത്രുതയുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു, കോപമുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ ആ വെറുപ്പൊക്കെ ഉണ്ടായിട്ടും ദേഷ്യമുണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് സമ്മാനം കൊടുക്കുന്നത് നിർത്തിയില്ല, സഹായം ചെയ്യുന്നത് നിർത്തിയില്ല. പാർട്ടിക്കാർക്ക് മാത്രമല്ല സഹായം ചെയ്യേണ്ടത്, സംഘടനക്കാർക്ക് മാത്രമല്ല സഹായം ചെയ്യേണ്ടത്, കുടുംബക്കാർക്ക് മാത്രമല്ല സഹായം ചെയ്യേണ്ടത്, സഹായം എല്ലാവർക്കും ചെയ്യണം. ആ അവിടെ സംഘടന നോക്കേണ്ടതില്ല, അവിടെ മതം നോക്കേണ്ടതില്ല, അവിടെ പാർട്ടി നോക്കേണ്ടതില്ല,
അവിടെ കുടുംബം നോക്കേണ്ടതില്ല, അവിടെ ശത്രുത പോലും പരിഗണിക്കാതെ ശത്രുക്കൾക്ക് പോലും സഹായം ചെയ്യാനുള്ള സന്മനസ്സുണ്ടായാൽ ആ ശത്രുവിനെ മിത്രമാക്കി മാറ്റാൻ പറ്റുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ മഹത്തായ സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയാണ്. മഹാന്മാരായ സ്വഹാബാക്കളിൽ ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, മഹാന്മാരായ സ്വഹാബാക്കളിൽ ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണ്. എന്തുകൊണ്ട്? അദ്ദേഹം തെറ്റ് ചെയ്തതുകൊണ്ടല്ല, അദ്ദേഹം പാപം ചെയ്തതുകൊണ്ടല്ല, വലിയ മുതലാളിയായിരുന്നു അദ്ദേഹം. അല്ലാഹു ഒരുപാട് സമ്പാദ്യങ്ങൾ ചെയ്തവരായിരുന്നു. ഏത് ബിസിനസ് തുടങ്ങിയാലും ഏത് സംരംഭങ്ങൾ തുടങ്ങിയാലും പരിധിയില്ലാത്ത പരിമിതിയില്ലാത്ത വരുമാനം അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. എത്രയോ വരുമാനമുള്ള മഹാനായ മുതലാളിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ. അതുകൊണ്ട് തന്നെ നാളെ മഹ്ശറാലോകത്ത് ഈ സമ്പാദ്യത്തിന് കണക്ക് പറഞ്ഞ് കണക്ക് പറഞ്ഞ് കണക്ക് പറഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മുതലാളിമാരെക്കാളും പാവങ്ങൾ സ്വർഗത്തിലേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു പോകുമെന്നാണ്. പാവങ്ങളായ ആളുകൾ സ്വർഗത്തിലേക്ക് പോയ ശേഷമാണ് മുതലാളിമാരെ കടന്നു പോവുക. അപ്പൊ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ നന്നായി ദാനധർമ്മം ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. ഏതെങ്കിലും ഒരു വഴിയിലൂടെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ നടന്നു പോയാൽ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികൾ അദ്ദേഹത്തെ ബഹുമാനിക്കുമായിരുന്നു. ലാ യൽഖാഹു മുഅ്മിനുൻ ഇല്ലാ വഖറ വലാ മുശ്രികുൻ വലാ മുനാഫിഖുൻ ഇല്ലാ അല്ലമ. മുശ്രികീങ്ങളായ ബഹുദൈവ വിശ്വാസികൾ കണ്ടാൽ, മുനാഫിഖീങ്ങളായ കാപട്യമുള്ള കപട വിശ്വാസികൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കണ്ടാൽ അദ്ദേഹത്തെ ബഹുമാനിക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തെ ആദരിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ട്? നന്നായി ദാനധർമ്മം ചെയ്യുന്നവരായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു.